നന്മയാകുന്ന കാന്തി കാണുക കണ്ണിലാകണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുക നാവിലാകണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ ഭൂമിയമ്മയെ നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകണം ജന്മബന്ധുവാ നന്മയാകുന്ന കാന്തി കാണുക കണ്ണിലാകണമേ. സ്വാഗതം ആശംസിക്കുന്നതിനായി ഡോക്ടർ ബിനുഷ പി ഗോർഡിനെ ക്ഷണിച്ചോളും. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായിട്ട് 50 വർഷം ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ പരിപാടി, സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഹെൽത്ത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബോധവൽക്കരണ ക്ലാസ്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുകയാണ്. ആദ്യമായി തന്നെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി സരള വിൻസെന്റ്, നമ്മുടെ വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, അവർകളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ, അവർകളെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ചെയർമാൻമാർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ സിബിൻ, അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനും ക്ലാസ് എടുക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സായ ഡോക്ടർ സി ബി ജേക്കബ്, ഡോക്ടർ ആൻസിമോൾ, ഡോക്ടർ അനുഷ എന്നിവരെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ജീവനക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ക്ലാസ് കേൾക്കാനും ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹം, ഈ സുവർണ ജൂബിലിയുടെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവുമായ ബഹുമാനമുള്ള വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം രാജ്മോഹൻ അവർക്ക്, ഏറ്റവും പ്രിയമന്ത്രിയായ നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിന്റെ ഡോക്ടർ അനുഷ, നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെത്തിയ ഡോക്ടേഴ്സ്, ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള എന്റെ സഹമെമ്പർ സിബിൻ, ഏറ്റവും പ്രിയമുള്ള ഹോമിയോ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഹോമിയോ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ട് 50 വർഷം തികയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളായി മാറിയിരിക്കുന്ന സ്ത്രീകളാണ്. വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലൊക്കെയാണ് നമ്മുടെ അസുഖങ്ങൾ. നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. ഉറക്ക വേണമെങ്കിൽ ശകലം 10 മിനിറ്റ് താമസിച്ചുപോയാൽ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുന്നതിനും, അല്ലെങ്കിൽ മകനെ ജോലിക്ക് വിടുന്നതിന്, അല്ലെങ്കിൽ മകളെ ജോലിക്ക് പഠിക്കാൻ വിടുന്നതിനൊക്കെ ടെൻഷനോടുകൂടി നമ്മൾ വിവിധമായ പല ജോലികളിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഭയങ്കരമായ ബി പിയോ ഷുഗറൊക്കെ ഉള്ളവർക്ക് രക്തസമ്മർദ്ദം ഇങ്ങനെ കൂടാറുണ്ട്.
മോന് ബസ് കിട്ടു അല്ലെങ്കിൽ മോൾക്ക് ബസ് കിട്ടു തിരിച്ചു വരുന്ന സമയം ആ രാവിലെ മകൾ സ്കൂളിലേക്ക് പോയാൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു അമ്മയെന്ന നിലയ്ക്ക് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ രാവിലെ ഇവിടെ ഇരിക്കുന്നവർ ഒരുപക്ഷെ പേരും തൊഴിലുറപ്പിനൊക്കെ പോകുന്നവരാണ് നമുക്ക് രാവിലെ ഉണരാൻ താമസിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജോലികൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ തന്നെ നമുക്ക് ചിലപ്പോൾ ബി പി സ്ഥിരമുള്ളവരാണെങ്കിൽ ബി പിയുടെ ഗുളിക കഴിക്കാൻ മറന്നു പോകുന്നു ഷുഗർ ഉള്ളവരാണെങ്കിൽ ഇൻസുലിനോ ഗുളിക കഴിക്കാൻ മറന്നു പോകുന്നു പിന്നെ മറ്റ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് തന്നെ നമ്മൾ ഗുളികകൾ കഴിക്കേണ്ടതുണ്ട് പക്ഷേ ഹോമിയോ മരുന്നുകൾ ഏറ്റവും സുലഭമായി ശരിക്കും അതിനൊരു സമയമുണ്ട് നമുക്ക് എപ്പോഴും കൊണ്ടു നടന്ന് കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഹോമിയോ മരുന്ന് സർക്കാർ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ ഹോമിയോ മരുന്നുകൾ കഴിച്ചിട്ട് നമുക്ക് ആർക്കും സൈഡ് എഫക്ട് ഉണ്ടായി എന്ന് പറയുന്നതായി ആരും കേൾക്കാറില്ല സാധാരണ ഒരു പാരസെറ്റമോൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും അത് ശകനം ഒന്ന് കൂടിപ്പോയാൽ നമുക്ക് ഉറക്കക്ഷീണം ഒരു നെഞ്ചിനകത്ത് ഒരു വിടവടപ്പ് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് പുരുഷന്മാരെ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് അവർക്ക് ആ മരുന്നുകൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളായ എന്നെ പോലുള്ളവർക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല രാവിലെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഫോർമാലിറ്റി ശകലം കഴിക്കും നമ്മുടെ മരുന്നുകൾ കഴിക്കണം നമ്മൾ മുടങ്ങിപ്പോകും അത് സമയത്ത് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഹോമിയോ മരുന്ന് നമ്മൾ ഇങ്ങനെ പേസിലൊക്കെ ഇട്ട് നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഹോമിയോ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ തന്നെ ഹോമിയോ മരുന്ന് നമ്മൾ സ്ഥിരമായി കൊടുക്കുകയും ഹോമിയോയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അത് സൈഡ് എഫക്ട് ഇല്ലാതെ നമുക്കറിയാം ചുമയും പനിയൊക്കെയാണ് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ജലദോഷം കഫവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മുടെ അമ്മമാർ പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ആശുപത്രി പോയി മരുന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് സമയം താമസിച്ചാലും ഹോമിയോപ്പതിയിലെ മരുന്നുകളിലേക്ക് നമുക്ക് കൂടുതൽ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനും ഇവിടെ ക്ലാസ് ഉണ്ട് അത് പഠിക്കുന്നതിനും അത് പ്രയോജനപ്പെടുത്തുന്നതിനും ഇവിടെ നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ നമ്മളെല്ലാം ഭാഗവത്താക്കുകയും നമുക്ക് വേണ്ട മരുന്നുകളും നിർദ്ദേശങ്ങളും നമുക്ക് എഫിഷ്യന്റായ ഒരു ഡോക്ടറാണ് ഇവിടെ ഉള്ളത് ആനപ്പാറ ഹോസ്പിറ്റൽ അപ്പൊ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നല്ല ഡോക്ടർ നമുക്കുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മുതിർന്നവർക്ക് അമ്മമാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്കെല്ലാം പെട്ടെന്നുള്ള പ്രതിവിധി നമുക്കിവിടെ നിന്ന് ലഭിക്കും ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനായി ഞാൻ ബഹുമാനമുള്ള വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ചോളും ബഹുമാനിയായ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് യോഗത്തിന്റെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ശ്രീമതി സല്ലാ വിൻസൻ വേദിയിലായിട്ടുള്ള വെള്ളട ഗ്രാമപഞ്ചായത്ത് ആനപ്പാറ വാർഡിലെ മെമ്പർ ശ്രീമാൻ മുട്ടച്ചൻ സിവിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ ജനീഷ വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തെ ഡോക്ടർമാർ ഈ ഗ്രാമ്പിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഹോമിയോ ട്രീറ്റ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച് അത് അമ്പതിന്റെ നിരവിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധമായ പരിപാടികളിലൂടെ നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വെള്ളട ഹോമിയോ ആശുപത്രിയുടെ കീഴിലാണ് എന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ത്രിതല സംവിധാനങ്ങളാണ് അലോപ്പതി ആയുർവേദം ഹോമിയോ മൂന്ന് മേഖലയിലും മൂന്ന് തരത്തിലുള്ള ചികിത്സയാണ് ലഭ്യമാകുന്നത് ഹോമിയോ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കുറേ കാലം ആ ട്രീറ്റ്മെന്റ് കുറേ ദിവസം ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ആ രോഗത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ പക്ഷേ ട്രീറ്റ്മെന്റ് ആരംഭിക്കും ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെന്റ് നിർത്തിവെച്ചിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും അലോപ്പതിയിലോട്ട് പോകുന്നത് അപ്പൊ അലോപ്പതിയിലോട്ട് പോകുമ്പോൾ നമുക്ക് തുടക്കം പിന്നെ ആ ട്രീറ്റ്മെന്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ വീണ്ടും നമുക്ക് ആ രോഗം വരാനും സാധ്യതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഏറെ നമ്മൾ ഹോമിയോ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ
ഏറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധി ഉണ്ടായ ആ സാഹചര്യത്തിൽ ഹോമിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏകദേശം 23 വാർഡുകളിൽ ഹോമിയോ ആശുപത്രി എന്ന ആവശ്യമായ ഗുണികളും മറ്റു സംവിധാനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുകയും ആ ഉപയോഗിച്ച ആളുകൾക്ക് വളരെയേറെ ഗുണകരമായി തീർന്നു എന്ന് ഒരുപക്ഷെ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഹോമിയോ ആശുപത്രിയും അതേപോലെ ആയുർവേദ ആശുപത്രിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. അവിടെ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കി കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ഈ ആശുപത്രിക്ക് ഒരു ശാശ്വതമായ വീടാണ് ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ അനപ്പറ കേന്ദ്രീയ ആശുപത്രികളെ വിപുലമായ രീതിയിൽ അത് സൗകര്യം ഒരുക്കി കൊടുത്തു. അത് തൊട്ടൊരു ബാക്സൈഡിലായിട്ട് നമുക്കൊരു ഹാള് നിലവിലിരിക്കുക നമ്മളോട് മനസ്സിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഗ്രാമങ്ങളോടൊപ്പം തന്നെ ഏറെ ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഗുണകരമാകാൻ വേണ്ടിയാണ് അതെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അതിനെ വലിയൊരു അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു 50 നിറവിലായിരിക്കുന്ന ഹോമിയോയുടെ ഈ ക്യാമ്പ് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തോട് കൂടി ഔപചാരികമായി ഹർജി അറിയിച്ചു. എന്റെ വാക്കു നോക്കുന്നു. നന്ദി. നമസ്കാരം. ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അശോക് മാതാവരോട് ക്ഷണിച്ചുള്ളൂ. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷ ശ്രീമതി ഷെർല പ്രസിഡന്റ്, പിന്നെ ഹോമിയോയുടെ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക് പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട് അംഗൻവാടികളിലെ പരിപാടി ഉള്ളത് കൊണ്ടാണ് ഞാൻ അരമണിക്കൂർ താമസിച്ചത്. എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ആശ്രമം സമർപ്പിക്കുവാൻ വേണ്ടി ഒരവസരം ലഭിച്ചതിന് ഞാൻ എൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഇന്ന് ഒരു പ്രത്യേകിച്ച് കേരള പിറവി ദിവസമാണ്. നവംബർ 1 നമ്മുടെ കേരള പിറവി ദിവസത്തിന്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഗൃഹോത്താക്കളെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി ആനപ്പാട്ട് വാർഡ് മെമ്പർ ശ്രീ സിദിനേഷൻ ചൂളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ നമ്മളുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല ഹൻസൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ, ഇവിടെ ആശംസാരി മെഡിക്കൽ ക്യാമ്പും ഒരു അവേർനെസ് ക്ലാസും വേണ്ടിയാണ് ഞാൻ ഓരോരുത്തരുടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഏകദേശം പേർക്കും എനിക്ക് ഈ തോന്നുന്നത് ഈ ഹോമിയോപ്പതി എന്നാൽ അതിന്റെ വ്യക്തമായിട്ടുള്ള അതിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, നമുക്കൊരു പനി വന്നാൽ ഒരു കഴിച്ചാൽ ഉടനെ മാറണം, ഒരു വേദന വന്നാൽ ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ ഉടനെ മാറണം എന്നുള്ള
ഹോമിയോ വകുപ്പ് ആരംഭിച്ചിട്ട് 50 വർഷം കഴിഞ്ഞിരുന്ന ഈ സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പലവിധമായ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം തരാൻ വേണ്ടി ഇവിടെ ക്ലാസ് എടുക്കാനും ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പഞ്ചായത്തിൽ പോയി അറിയിക്കുകയും അതിൽ പ്രകാരം നമുക്കൊരു ഡേറ്റ് തന്ന് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന പഞ്ചായത്ത് പ്രസിഡന്റിനാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. രണ്ടാമത് വൈസ് പ്രസിഡന്റ് അവർ തക്ക സമയത്ത് തന്നെ നമ്മുടെ ഈ പരിപാടിയിലെ എത്തിച്ചേർന്നു. അതുപോലെ വാർഡ് മെമ്പർ സിവിൻ അദ്ദേഹവും തക്ക സമയത്ത് എത്തിച്ചേർന്നു. അതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വകുപ്പിൻ്റെതായ മെമ്പർ അല്പം താമസിച്ചെങ്കിലും എത്തിച്ചേർന്നു. അതിന് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതുപോലെ ഡോക്ടർ കുന്നത്താൽ ഡിസ്പെൻസറിയിലെ 5 ഡോക്ടർക്കും കുന്നത്താൽ ഡിസ്പെൻസറി തന്നെ ഹോമിയോ 2 എണ്ണമുണ്ട്. എൻ ആർ എസ് ഉണ്ട്, പി എസ് സി ഉണ്ട്. അപ്പൊ അവിടുത്തെ അനുഷ ഡോക്ടർക്ക് അതുപോലെ തന്നെ മണ്ഡപത്തിൽ കടവ് സിബി ഡോക്ടർ എല്ലാവരും തക്ക സമയത്ത് തന്നെ വന്നു ഈ ക്യാമ്പിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് വിചാരിക്കുന്നു. അവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഫാർമസിസ്റ്റ് അറ്റൻഡ് അവർക്കും എൻ്റെ പേരിലും നമ്മുടെ ഡിസ്പെൻസറിയുടെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലും ഉള്ള എല്ലാ നന്ദിയും ഈ സമയം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ പേരിലും ഡിസ്പെൻസറിയുടെയും പഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അർപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നു.